കേരളത്തിൻ്റെ ഏറ്റവും എല്ലാവരും ആദരിക്കുന്ന തലമുതിർന്ന നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു അപൂർവ വ്യക്തിത്വം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വരും തലമുറ വിശ്വസിക്കാത്തത്ര മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വി വി ആർ കൃഷ്ണയ്യർ. ഒരു നൂറ്റാണ്ട് ജീവിച്ചു. അതിനകം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ ജുഡീഷ്യറിയിലുമൊക്കെ ഒരു അതോറിറ്റിയായി അതത് രംഗങ്ങളൊക്കെ അദ്ദേഹത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച് അതിന് മാത്രം സമയം ചെലവഴിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു ശ്രീ വി ആർ കൃഷ്ണയ്യർ. നിയമ രംഗത്ത് നീതി നിഷേധിച്ചവർക്കത് കിട്ടാൻ വേണ്ടി അദ്ദേഹം വലിയ പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് മതിയായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ, അതിനൊരു പരിഹാരമുണ്ടാക്കാനുമൊക്കെ. അത് വളരെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. വലിയ അതോറിറ്റി ആയിരുന്നു, നിയമജ്ഞരുടെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. ജഡ്ജിമാരുടെ അവരുടെയൊക്കെ അവരൊക്കെ ഉപദേശം തേടിയിരുന്ന ഒരു മഹൽ വ്യക്തി. അതുകൊണ്ട് തന്നെ കേരളത്തിന് ശ്രീ വി ആർ കൃഷ്ണയ്യർ ഒരു വലിയ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും കേരളത്തിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അസാന്നിധ്യം വലിയ നഷ്ടവുമാണ്. സാമുദായിക സൗഹാർദ്ദത്തിന് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിരുന്നു. ബാബരി മസ്ജിദ് തകർച്ചയുടെ സമയത്ത് വളരെ എക്സ്പ്ലോസീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അന്ന് പാണക്കാട് തങ്ങളൊക്കെയായി ചേർന്ന് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും അതുപോലെ തന്നെ പ്രചരണങ്ങളുമൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് മർമ്മപ്രധാനമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ഇത്രയും വലിയ ഒരു മഹൽ വ്യക്തിയാണ് ഇന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന് തന്നെ അത് വലിയൊരു നഷ്ടമാണ്, ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അദ്ദേഹത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോടും അഗാധമായ ദുഃഖം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്.